ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, ഇപ്പൊ കൊല്ലലും കൊലയും കൊലവിളിയും ഭീഷണിയും ഒരു മനുഷ്യൻ ജീവിക്കണോ വേണ്ടെന്ന് തീരുമാനിക്കലും ഒക്കെ സർവ്വസാധാരണമായി നമ്മുടെ നാട്ടില് സാധാ പോലെ നടക്കുന്നു. ഒരു കഥ പറയുന്ന ലാഘവത്തോടെ, ഒരു നാടകം കാണുന്ന ലാഘവത്തോടു കൂടിയൊക്കെയാണ് ഇന്ന് മനുഷ്യൻ മനുഷ്യനെ കൊല്ലുന്നതും കൊലവിളിക്കുന്നതും ഒക്കെ. ഭീഷണികളും മുദ്രാവാക്യങ്ങളും ഒക്കെ ഏറെ കേട്ട് പരിചയിച്ചവരാണ് നമ്മൾ. അതുകൊണ്ട് തന്നെ നമുക്കതൊന്നും വലിയ പുത്തരിയുമല്ല. ഏറ്റവും കൂടുതലായി കേട്ട മുദ്രാവാക്യം, 10 സെക്കൻഡ് കൊണ്ട് പകൽ വെളിച്ചത്തിൽ നിങ്ങളെ തീർക്കാൻ പ്രാപ്തരാണ് ഞങ്ങൾ എന്ന് തുടങ്ങുന്ന കൊലവിളിയായിരുന്നു അത്. ഹർത്താലിനോടനുബന്ധിച്ചിട്ടായിരുന്നു. ഹർത്താലിന്റെ അന്ന് എല്ലാവരും കൂടെ കൂടി, ഏതാണ്ട് പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകരൊക്കെ കൂടി നിന്നപ്പോൾ, അണികൾക്ക് ആവേശം നൽകുന്നതിനു വേണ്ടി ഒരു ചോട്ടാ നേതാവ് പ്രസംഗിച്ചതായിരുന്നു. പക്ഷേ NIA പൊക്കിക്കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് പറഞ്ഞത് എന്താണ് എന്ന് ഓർമ്മയുണ്ടായിരുന്നില്ല. അപ്പോഴും ജൂതന്റെ സോഷ്യൽ മീഡിയ അത് ഓർമ്മിപ്പിച്ചു, കാരണം അതവിടെ ഉണ്ടായിരുന്നല്ലോ. അപ്പൊ ഇന്നതാണ് നിങ്ങൾ പറഞ്ഞത് കേട്ടോ എന്ന് കൃത്യമായിട്ട് ഓർമ്മിപ്പിച്ചു. ഇപ്പോഴിതാ, ഒരു ഹിന്ദുവിന്റെ തലയ്ക്ക് 50,000 രൂപ വരെ, ഒരു ദേശീയ പാർട്ടി വക്താവാണ്, ഒരാൾക്ക് 50,000 രൂപ വെച്ച് തരാം, പിന്നെ കേസിൽ നിന്നും ഊരിയെടുക്കുകയും ചെയ്യുമായിരിക്കും ഭാവിയിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെല്ലാം. മുസ്തഫ എന്ന വ്യക്തിയാണ് ഈ ചലഞ്ചുമായിട്ട് മുന്നോട്ട് വന്നിട്ടുള്ളത്. അവിടെയിലെ ഹിന്ദുക്കളെ പുട്ടക്കൊല ചെയ്യണം, പുട്ടക്കൊല ചെയ്യുന്നതിനായി ഒരാൾക്ക് 50,000 രൂപ മുതൽ 1,00,000 രൂപ വരെ നൽകുമെന്ന് ഈ വാർത്തയുടെ തലക്കെട്ട് കാണുമ്പോൾ മാത്രം ഞാൻ പറഞ്ഞു തന്നപ്പോൾ നിങ്ങൾ പോപ്പുലർ ഫ്രണ്ട് നേതാക്കൾ പറഞ്ഞാൽ അല്ലേ അല്ല, പോപ്പുലർ ഫ്രണ്ട് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ അവരുടെ ലക്ഷ്യം തന്നെയാണ്. പക്ഷേ പോപ്പുലർ ഫ്രണ്ടുകാരല്ല, ദേശീയ ഒരു നേതാവാണ്, ദേശീയ പാർട്ടിയാണ്, ദേവഗമ്പീട പാർട്ടിയാണ്. ഓരോ അമുസ്ലിമിനെയും ഇല്ലായ്മ ചെയ്യുക എന്നത് പോപ്പുലർ ഫ്രണ്ടിന്റെ അജണ്ടയാണ്. എന്നാൽ അതേ അജണ്ട തന്നെ മറ്റ് ദേശീയ പാർട്ടികളും കോപ്പിയടിക്കുന്നു. നമ്മുടെ ലക്ഷ്യമാരാണ് BJP. അപ്പോൾ ഓരോരുത്തരെയും ഇല്ലായ്മ ചെയ്താൽ നമുക്ക് എളുപ്പമല്ല 2047 പോപ്പുലർ ഫ്രണ്ട് ഫോൺ ചെയ്തത് അങ്ങനെ തന്നെയാണ്. നമ്മൾ ഇത്തരം കൊലവിളി മുദ്രാവാക്യം നടത്തുക, ഒരു ഹർത്താലിന്റെ മറവില് പലയിടങ്ങളിലായിട്ട് കുറച്ച് അക്രമം ഫോം ചെയ്യുക, അതിൽ നമ്മൾ ലക്ഷ്യത്തിൽ വെച്ചിരിക്കുന്ന ആളുകളെ ഒക്കെ അങ്ങ് തട്ടിക്കളയുക, കുറച്ച് BJP വലിയ വലിയ നേതാക്കൾ, RSS വലിയ വലിയ നേതാക്കളെ ഒക്കെ ഇല്ലായ്മ ചെയ്തു കഴിഞ്ഞാൽ അണികളൊന്ന് ഭയപ്പെടും, അവര് പുറത്തിറങ്ങാതാകും, നമ്മുടെ ലക്ഷ്യം സാധിക്കാം. ഇതും സെയിം ഹിന്ദുക്കളെ കൊന്ന ഹിന്ദു ഭയന്നാൽ അവർ BJP, അങ്ങനെ BJP പുറത്തിറങ്ങാൻ പോലും ഭയമായിരിക്കും. അവർ ഇലക്ഷൻ മത്സരിക്കുന്നതിനെ കുറിച്ച് പോലും ആലോചിക്കില്ല. ഒപ്പം തന്നെ പെട്രോൾ ബോംബുകൾ ഉപയോഗിച്ച് എല്ലാ നഗരങ്ങളും അഗ്നിക്കരയാക്കണം, നഗരങ്ങൾ കത്തിയമരണം, നഗരങ്ങൾ BJP ഭയക്കണം. ഇതിനായിട്ട് 50 പേരുള്ള ഗ്രൂപ്പുകൾ എല്ലാ നഗരങ്ങളിലും നമ്മൾ സൃഷ്ടിച്ചെടുക്കണം, പെട്രോൾ ബോംബ് ഉപയോഗിക്കാനുള്ള പരിശീലനം നൽകണം എന്നാണ്. ഏതായാലും ഈ ഓഡിയോ സന്ദേശം വളരെ വേഗം വേഗം പ്രചാരം നേടിയപ്പോൾ പോലീസിന്റെ പക്കലെ തിരിഞ്ഞു, പോലീസ് അന്വേഷണം ആരംഭിച്ചിരിക്കുന്നു. അധികം വൈകാതെ മുസ്തഫയെ പൊക്കുന്നത് തന്നെയാണ് അറിയാൻ കഴിയുന്നത്. ഒരുപക്ഷേ അത് പൊക്കിക്കഴിയുമ്പോൾ ഇരവാദം പറയുന്നതാണ്, ഹിന്ദുക്കളെ കൊല്ലണം ആഹ്വാനം ചെയ്ത മുസ്തഫ പൂവുകളെയും കുമ്പാറ്റകളും സ്നേഹിക്കുന്നു, നിഷ്കളങ്കനാണ് എന്ന് പറഞ്ഞ് വെള്ളഭൂഷന്റെ മാധ്യമങ്ങൾ വ്യക്തിയാക്കാം. ഏതായാലും ഇത്തരം പുതിയ പോപ്പുലർ ഫ്രണ്ട് മാത്രമല്ല ദേശീയ പാർട്ടിയിലും ഉണ്ട് ഇത്തരം ഭീകര പ്രവർത്തകരും അറിയേണ്ടത്. ഇത് ഒരു ഒറ്റപ്പെട്ട സംഭവമല്ല, വ്യത്യസ്തമായ പേരുകളിൽ ഒരേ ലക്ഷ്യത്തോടുകൂടി പ്രവർത്തിക്കുന്ന സമാനമായ ധാരാളം സംഘടനകളുള്ള നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ അൽഖ്വയ്ദ എന്ന പേരിൽ അവരവിടെ, പോപ്പുലർ ഫ്രണ്ട് എന്ന പേരിൽ ഇവരിവിടെ, താലിബാൻ എന്ന പേരിൽ അവരവിടെ, ജെയ്ഷെ മുഹമ്മദ് എന്ന പേരിൽ ഇവരിവിടെ, ISIS എന്ന പേരിൽ മറ്റിടത്ത്, ഇങ്ങനെ പല നാടുകളിൽ പല പേരുകളിൽ ഒരേ ലക്ഷ്യത്തിനു വേണ്ടി പല രൂപത്തിൽ പ്രവർത്തിക്കുന്ന ആളുകളാണ് ഇവർ എന്ന് കുറച്ചുകൂടി മനസ്സിലാവുന്നു. അപ്പോ ഓരോ ഹിന്ദുവിനെയും ഇല്ലായ്മ ചെയ്യണം, നമ്മുടെ ഖുർആനിന്റെ അജണ്ട തന്നെ അതാണല്ലോ. അമുസ്ലിങ്ങളെ ഇല്ലായ്മ ചെയ്യുക, ഇസ്ലാമിക രാജ്യം എന്ന സ്വപ്നത്തിലേക്ക് അടുക്കണമെങ്കിൽ, ആ സ്വപ്ന സാക്ഷാത്കാരത്തിലേക്ക് നമ്മൾ അടുക്കണമെങ്കിൽ, നമ്മൾ ആദ്യം ഇല്ലായ്മ ചെയ്യേണ്ടത് ആരെയാണ്? നമ്മളെ എതിർത്ത് നിൽക്കുന്ന ഖുർആൻ കാഫിർ എന്ന് പറഞ്ഞ നമ്മൾ എതിർത്ത് നിൽക്കേണ്ട, നമ്മളെ എതിർത്തിട്ടില്ലെങ്കിലും നമ്മൾ അവരെ എല്ലാ കാലത്തും എതിർത്ത് നിൽക്കണമെന്ന് ഖുർആൻ പറയുന്നത്. അവരെ ഇല്ലായ്മ ചെയ്തിട്ട് വേണം ഇസ്ലാമിക രാജ്യം സ്ഥാപിക്കാൻ. 100 നാട്ടിൽ 1,000 പേരുകൾ. അൽഖ്വയ്ദ എന്ന തീവ്രവാദ സംഘടന ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും പല സംസ്ഥാനങ്ങളിലും പിടിമുറുക്കുന്നു, അല്ലെങ്കിൽ അവർ അവിടെ പല പേരുകളിൽ പ്രവർത്തിക്കുന്നു എന്ന ഞെട്ടിക്കുന്ന റിപ്പോർട്ടുകളാണ് പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നത്.
തീർച്ചയായിട്ടും പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിച്ചതുപോലെ പല സംഘടനകളെയും പലതരത്തിലുള്ള മത തീവ്രവാദ സംഘടനകളെയും ഒക്കെ തന്നെ ഇതിന് മുൻപ് നിരോധിച്ചിട്ടുണ്ട്. പക്ഷേ പല പല പുതിയ പേരുകളിലൊക്കെ അവ പ്രത്യക്ഷപ്പെടുന്നതും നമ്മൾക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ ആസാം ഒഡീഷ കേന്ദ്രീകരിച്ചുകൊണ്ട് അൽഖയ്ദയുടെ ചില ഗ്രൂപ്പുകൾ ശക്തി പ്രാപിക്കുന്നതായി ഉള്ള റിപ്പോർട്ടുകൾ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് ലഭിച്ചിരിക്കുന്നു എന്നതാണ് മനസ്സിലാകുന്നത്. അൽഖയ്ദ ഇൻ ഇന്ത്യൻ സബ് കോണ്ടിനെന്റ്. ഈ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയെ പൊക്കിയതോടുകൂടി അവരുടെ 8 സംഘടനകളെ നിരോധിച്ചതോടെ തീവ്രവാദങ്ങൾക്കെതിരെ ഭീകരവാദികൾക്കെതിരെ രാജ്യദ്രോഹികളാകുന്ന ഗ്രൂപ്പുകൾക്കെതിരെ ഇന്ത്യയുടെ സംവിധാനം വിജിലന്റ് ആയിട്ടുണ്ട് എന്ന് മനസ്സിലായി എന്നാണ് ഇതിന്റെ പേര്. അൽഖയ്ദ ഇൻ ഇന്ത്യൻ സബ് കോണ്ടിനെന്റ് എന്ന പേരിലുള്ള ഒരു സംഘടന അവിടെ ആസാമിൽ വിവിധ കേന്ദ്രങ്ങൾ, ഒഡീഷയിൽ വിവിധ കേന്ദ്രങ്ങളിൽ പ്രവർത്തിക്കുന്നു എന്ന റിപ്പോർട്ടുണ്ട്. അതുപോലെ അൻസാറുള്ള ബംഗ്ലാ ടീം ABT എന്ന ഒരു സംഘടന കൂടി ഈ ഒരു തീവ്രവാദ സംഘടനയായി പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ള ഗുരുതരമായ റിപ്പോർട്ടുകളുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് സാദിഖ് അലി എന്ന വ്യക്തിയുടെ നേതൃത്വത്തിലുള്ള 4 തീവ്രവാദികളെ, മറ്റുള്ളവരുടെ പേര് വിവരങ്ങൾ പുറത്തു വന്നിട്ടില്ല, ഈ സാദിഖ് അലി എന്ന് പറയുന്ന വ്യക്തി, ഈ അഖിസ് അൽഖയ്ദ ഫോർ ഇന്ത്യൻ സബ് കോണ്ടിനെന്റ് അതുപോലെയുള്ള സംഘടനകളുമായി ബന്ധപ്പെട്ട് ഇവിടെ വർഷങ്ങളായി പ്രവർത്തിക്കുന്നുണ്ട് എന്ന റിപ്പോർട്ടാണ് ലഭിക്കുന്നത്. ഇതൊക്കെ കാണുമ്പോഴാണ് നമ്മൾ പറയുന്നത് ഭീകരവാദികളോടും രാജ്യവിരുദ്ധരോടും തീവ്രവാദ ശക്തികളോടും സ്വീകരിക്കേണ്ടുന്ന സമീപനം യോഗി സ്വീകരിക്കുന്ന സമീപനമാണ് എന്ന് പറയേണ്ടി വരുന്നത് ഇതുപോലെയുള്ള സാഹചര്യങ്ങളിലാണ്. 6 നാട്ടിൽ 100 പേരിൽ ഈ നാടിനെ നശിപ്പിക്കുന്നതിന് വേണ്ടി ഇറങ്ങി തിരിച്ചിരിക്കുന്ന ശക്തികളെ ഷൂട്ട് അറ്റ് സൈറ്റ് ഇല്ലായ്മ ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ തീവ്രവാദ ശക്തികൾക്ക് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ്. അവർ ഇങ്ങനെ കടന്നു കയറിക്കൊണ്ടേയിരിക്കും, നുഴഞ്ഞു കയറിക്കൊണ്ടേയിരിക്കും. അവരെ നിരോധിച്ചാലും ഒതുക്കിയാലും അവരിൽ ഒരാളെ അറസ്റ്റ് ചെയ്താലും കൊന്നാലും ഒന്നും തന്നെ അടങ്ങിയിരിക്കില്ല. അവർ ഇങ്ങനെ എന്താണ് ശക്തി സ്വാംശീകരിക്കും. നമ്മുടെ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ നേതാക്കളെ പിടിച്ചു, റിമാൻഡും ചെയ്തു. ആ സമയത്ത് വന്ന് നിന്നിട്ട് പ്രതിയുടെ മകൻ ഫോട്ടോ എടുക്കുകയാണ് ജഡ്ജിന്റെ. ശരിയാക്കി തരാട്ടാ, അത് കണ്ടിട്ട് പേടിച്ച് ഇവരെ അങ്ങ് ജാമ്യത്തിൽ വിടും എന്ന് വിചാരിച്ചു. ആദ്യം 25 നേതാക്കളെ അറസ്റ്റ് ചെയ്തു കൊണ്ടുപോയപ്പോൾ ഇവിടെ ഹർത്താൽ എല്ലാം അടിച്ച് നിരത്തി ഒരു ഭയപ്പാടോടുകൂടിയുള്ള അന്തരീക്ഷം ക്രിയേറ്റ് ചെയ്തു നോക്കി, രക്ഷയില്ല. അങ്ങനെ ക്രിയേറ്റ് ചെയ്ത ആളുകളെ കൂടി പൊക്കി ഇരുട്ടത്തിരുന്നിട്ട് കുറെ ഭീഷണികളും സോഷ്യൽ മീഡിയയിലൂടെ ഗ്വാഗ്വാ വിളികളും അതും പൊക്കി. പിന്നീട് പണം വന്നത് എങ്ങനെയെങ്കിലും ഒതുക്കാം നോക്കി, അതും പൊക്കി. ആയുധങ്ങൾ ഒതുക്കാം നോക്കി, അതും പൊക്കി. ഒരു രക്ഷയുമില്ലാതെ തലങ്ങുന്നും വിലങ്ങുന്നും മോദിയും ടീമും പിടിമുറുക്കുമ്പോൾ നമ്മൾ ഏത് സർക്കാരിനെയാണോ പ്രതീക്ഷിച്ചിരിക്കുന്നത്, രക്ഷിക്കുമെന്ന് വിശ്വസിച്ചിരിക്കുന്നത്, അവർക്ക് സാധിക്കാതെ പോകുന്നു. മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കും. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഇതുമായി ബന്ധപ്പെട്ട് അസം ആഭ്യന്തര വകുപ്പും അസം പോലീസുമായി ബന്ധപ്പെട്ട് ഇതിന്റെ വിശദാംശങ്ങൾ തേടിയിട്ടുണ്ട്. കൃത്യമായി തന്നെ ഈ വിഷയത്തിൽ നടപടി ഉണ്ടാകും എന്നാണ് മനസ്സിലാകുന്നത്. ഈ പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിച്ചതുപോലെ ഇതുപോലെ തമിഴ്നാട് കേന്ദ്രീകരിച്ച് അൽ ഉമ്മ എന്ന് പറയുന്ന ഒരു സംഘടനയുണ്ട്. ഇതും അൽഖയ്ദ ബന്ധമുള്ളതാണ്. പോപ്പുലർ ഫ്രണ്ടിനും അൽഖയ്ദ ഉമ്മയായാലും വാപ്പയായാലും അളിയനായാലും മാമ ആയാലും നരേന്ദ്രമോദി 195 രാജ്യങ്ങളെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചിട്ടുണ്ട്. എന്റെ നാട്ടിൽ ഒറ്റ ഭീകരവാദികളെയും ഞാൻ വെച്ചു വാഴിക്കില്ല. ഉമ്മയാകട്ടെ വാപ്പയാകട്ടെ, ലക്ഷ്യം ഈ നാടിന്റെ തകർച്ചയാണെങ്കിൽ അവർ രാജ്യദ്രോഹികളാണ്, അവർ കൽത്തുറങ്കിൽ അടയ്ക്കപ്പെടേണ്ടവരുമാണ് എന്ന് പറയപ്പെടുന്നു. അപ്പോൾ ഇത്തരത്തിൽ അൽഖയ്ദ അതുപോലെ IS പോലുള്ള സംഘടനകളുമായി ബന്ധപ്പെട്ടുള്ള പല പേരുകളിൽ, പല രൂപത്തിൽ, പല ഭാവത്തിൽ പലതും ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളതാണ് മനസ്സിലാകുന്നത്. കേരളത്തിലടക്കം ഇത്തരത്തിലുള്ള ചില സംഘടനകൾ ചിലയിടങ്ങളിൽ ഉണ്ട് എന്ന് രഹസ്യാന്വേഷണ റിപ്പോർട്ട് സൂചിപ്പിക്കുന്നു. ഇത് അടിയന്തരമായി തന്നെ പരിഹരിക്കേണ്ട വിഷയമാണ്. അടിയന്തരമായി അതിന് കേരളത്തിൽ വ്യത്യസ്തമായ പേരുകളിൽ ഇവർ പ്രവർത്തിക്കുന്നുണ്ട്. ഇവർക്ക് അറിയാം ഇവരുടെ സംഘടന നിരോധിക്കുമെന്ന്. ആ സമയത്ത് സംഘടിതമായി പ്രവർത്തിക്കാനുള്ള ഗ്രൂപ്പുകൾ ഇവരിപ്പോഴേ ഫോം ചെയ്തിട്ടുണ്ട്. അതിലൂടെ രഹസ്യമായ കോഡുകളിൽ ഇവരുടെ ആശയവിനിമയങ്ങളും നടക്കുന്നുണ്ട്. എടുക്കേണ്ടതാണ്, കാരണം ഇതിങ്ങനെ പല പല പേരുകളിൽ അറിയപ്പെട്ട് പല പല രൂപഭാവങ്ങളിൽ വന്നുകൊണ്ട് നമ്മുടെ രാജ്യത്തെ തകർക്കാനുള്ള ഗൂഢശ്രമങ്ങൾ നമ്മുടെ രാജ്യത്തിൽ ഏത് രൂപത്തിലാണെങ്കിലും ഏത് പേരിലാണെങ്കിലും ഏത് ഭാവത്തിലാണെങ്കിലും ലക്ഷ്യം ഒന്നു തന്നെ, മിഷൻ 2047 ഇസ്ലാമിക് റിപ്പബ്ലിക്. ആലോചിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ എത്തുന്നു. ഒപ്പം ബംഗ്ലാദേശിന്റെയും പാകിസ്ഥാന്റെയും ഒക്കെ ചില തീവ്രവാദ ഏജൻസികളുടെ അടക്കമുള്ള സഹായം ഈ അക്യൂസ് പോലുള്ള, കാരണം ഇതിന് പണം വേണം, അതിന് വിദേശത്ത് നിന്ന് ഫണ്ട് വരണ്ടേ. മലദ്വാർ ഗോൾഡ് ഒക്കെ ആണെങ്കിലല്ലേ കണക്കില്ലാതെ പണം ലഭിക്കൂ. എത്രയധികം യുവാക്കളെ ചൊല്ലും ചെലവും കൊടുത്തിവിടെ ഇടണ്ടേ, അതിന് പണം വേണ്ടേ. ആളെ കൊല്ലണം, അതിന് ജാമ്യം എടുക്കണം, പിരിവിടണം, അവരെ വിദേശത്തേക്ക് രക്ഷപ്പെടുത്തണം,
വക്കീലിന് പണം കൊടുക്കണം. എന്തുകൊണ്ടായിരുന്നാലും ശരി, വൻ ആയുധശേഖരം ഉണ്ടാക്കാനും എല്ലാത്തിനും പണം വേണം. അപ്പോൾ പിന്നെ അവരുടെയും ലക്ഷ്യം ഒന്ന് തന്നെയാണ്. പാകിസ്ഥാന്റെ ലക്ഷ്യം എന്താണ്? ഇന്ത്യ വീഴണം. ഇവിടെയുള്ള പോപ്പുലർ ഫ്രണ്ടിന്റെ ലക്ഷ്യം എന്താണ്? ഇന്ത്യ വീഴണം. അപ്പോൾ ഇവർ രണ്ടുപേരും കൂടി ഒരുമിച്ച് കൈകോർത്താലോ? ഒത്തുപിടിച്ചാൽ മലയും പോരും. ഒന്ന് വീഴ്ത്താൻ ശ്രമിച്ചു, സ്വയം വീണുപോയി. നന്ദി.